കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം അത് ഇപ്പോഴും തുടരുകയാണ്. കൊൽക്കത്തയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വൈശാഖ് ആര്യനുണ്ട് നമുക്കൊപ്പം. വൈശാഖ്, എന്താണ് സംഭവിക്കുന്നത്? ചില ആളുകൾ വാഹനങ്ങൾ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ച സാഹചര്യത്തിൽ സമരക്കാർ വീണ്ടും അവരെ തടയുകയും എന്നാൽ വനിതകൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ ചെറിയ ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, നഗരത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് സമാന രീതിയിൽ പ്രതിഷേധം വലിയ തോതിൽ ശക്തമായതിന് പിന്നാലെ വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്കാണ് എല്ലായിടത്തും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും രാത്രിയും ഈ ഒരു ക്രൂര കൊലപാതകത്തിനെതിരായിട്ടുള്ള വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, വനിതകൾ, കോളേജ് വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഡോക്ടർമാരുൾപ്പെടെയുള്ള എല്ലാവരുടെയും വീണ്ടും വൈശാഖിലേക്ക് പോവുകയാണ്. വൈശാഖ്, കൃത്യമായ ആസൂത്രണമോ ആഹ്വാനമോ ഒന്നുമില്ലാതെ ഇന്ന് പകൽ മുഴുവൻ തുടർന്ന ഈ പ്രതിഷേധത്തിന്റെ പിന്നാലെ, അതിന്റെ ചുവട് പിടിച്ച് ഈ രാത്രിയിലും നടക്കുന്ന പ്രതിഷേധം, വൈശാഖ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നഗരത്തിന്റെ പലയിടങ്ങളിൽ ഇതുപോലെ നിരവധി ആളുകൾ തടിച്ചുകൂടി അവരുടെ പ്രതിഷേധ ജ്വാല അത് ഈ രാജ്യത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഈ പ്രതിഷേധം സമാധാനപൂർണമാണോ? തീർച്ചയായിട്ടും സമാധാനപൂർണ്ണം തന്നെയാണ്. ഇതുവരെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികൾ ചെറുതായിട്ട് അവസാനിപ്പിച്ച സമയത്ത് വാഹനങ്ങൾ ചില ആളുകൾ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ചെറിയ തോതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. വാഹനങ്ങൾ പിന്നാലെ അവിടെ നിന്നും അവർ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ മാറ്റി. ഏതായാലും ഇപ്പോൾ വീണ്ടും മെഴുകുതിരികളൊക്കെ കത്തിച്ച് നേരത്തേതുപോലെ തന്നെ റോഡുകൾ തടഞ്ഞുള്ള പ്രതിഷേധ രീതിയിലേക്ക് തന്നെ ആളുകൾ നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് സമരക്കാർ ഇവിടെ നിന്നും മാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കൊൽക്കത്ത നഗരത്തിലെ കുറച്ചുകൂടി മാറിയിട്ടുള്ള സോദ്പൂർ എന്ന സ്ഥലമാണ്. കൊൽക്കത്ത നഗരത്തിൽ ആർജിക്കർ ആശുപത്രി പരിസരത്ത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ റോഡുകൾ തടഞ്ഞുള്ള ഇത്തരത്തിലുള്ള സമരമുണ്ട്. അമീന സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാനമോ മറ്റോ പിന്തുണയോ ഒന്നും തന്നെ ഈ സമരക്കാർക്കില്ല. പകരം ഉള്ളത് ഇവരുടെ ഈ കൂട്ടത്തിലുള്ള, പ്രത്യേകിച്ച് ഇവരുടെ സഹപാഠിയായിട്ടുള്ള ഒരു ജൂനിയർ ഡോക്ടറെ ഇത്ര ക്രൂരമായി കൊലപാതകം നടത്തിയതിലുള്ള ആ ഒരു രോഷം തന്നെയാണ്, ജനരോഷം തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഏതായാലും സമരപരിപാടികൾ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിലും വലിയ ശക്തമാക്കും, ഇതിലും കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെയാണ് സമരക്കാർ നേരത്തെയും അറിയിച്ചിട്ടുള്ളത്. ഏതായാലും തീർത്തും അസാധാരണമായിട്ടുള്ള കാഴ്ചകളാണ് കൊൽക്കത്ത നഗരത്തിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അർദ്ധരാത്രിയിലും തിളച്ചുമറിയുകയാണ് കൊൽക്കത്ത. സമരച്ചൂടിൽ തന്നെയാണ് വരും ദിവസങ്ങളിലും ഈ സമരം ഇത്രയും ഇതിലും ശക്തമായി തുടരുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. തീർച്ചയായും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവരുടെ പ്രതിഷേധ ജ്വാല ആളിക്കത്തുകയാണ്. യുവ ഡോക്ടർക്ക് നീതി, അതിനപ്പുറം യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും പ്രതിഷേധക്കാർ തയ്യാറല്ല എന്ന് വ്യക്തമാണ്. വൈശാഖ് ആര്യനാണ് തത്സമയ വിവരങ്ങൾ കൊൽക്കത്തയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്.